हाई फ्रेंड्स वेलकम बैक टू नाज वर्ल्ड इन चिकन कटलेट रेसीपीट या वह नमुक कड़ी कलते ना टेस्ट पोटियन पवा ना पेफेक्ट चिकन कटलेट एने वीटल नोक इन मुंब या बीफ कटलेट रेसीपीटो अिंक या डिस्क्रिप्शन बॉक्सल को आदमी यानि कड़ाई कड़ाई ना चूड़ा मिले वेलच्ण चेतक रू टेबू चेरती ना चूड़ा वो नमक पचमुगक चुदाई नुक या रू पचमुगकड़ी चेरक इंजी वी पेस्ट अदूँ चेत ना पचचे मार्दे नोण वरचित शेष नमक मेन नमें ओनियन चेरत രണ്ട് ഉള്ളി ചെറുതായിട്ട് നുറുക്കിയെടുത്തതാണ് ഇതും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഒന്ന് പിച്ചി എടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മുളകുപൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ട പെരിഞ്ചീരകപ്പൊടിയാണ് അതൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഇതിലേക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ് 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പൗഡറിലൊക്കെ മാറ്റം വരുത്താട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് മസാലയടൊക്കെ ചുവ മാറുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ഇത് ചെറുതായി നുറുക്കിയതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 3 വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇവിടെ നല്ലോണം മഞ്ഞളും ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലോണം വേവിച്ചിട്ടാണ് ഉടച്ചെടുത്തതാണ് അതും പിന്നെ ഇതിലേക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള മല്ലിയില ചെറുതായി പിച്ചി എടുത്തത് കൂടെ ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഈ മസാല ചൂടാറിയാൽ നമുക്ക് ബാക്കിയുള്ള ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മസാലയൊക്കെ ചൂടാറിയിട്ടുണ്ട് പിന്നെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത് ആ നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ചതാണ് പിന്നെ വേണ്ട ബ്രെഡ് ക്രംസ് ആണ് ഞാൻ ഇവിടെ ബ്രെഡ് പൊടിച്ചെടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് അങ്ങനെ വാങ്ങാൻ കിട്ടും അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മസാലയിൽ നിന്ന് കുറച്ചെടുത്താൽ നമുക്ക് ഒന്ന് ഉരുട്ടി എടുക്കാം ഈ കട്ട്ലറ്റിന്റെ ഷേപ്പ് ഉണ്ടാവില്ല അതുപോലെ ആക്കി എടുക്കണം അപ്പോൾ ഒന്ന് ഉരുട്ടിയിട്ട് സൈഡ് ഒക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുക ഒന്ന് പ്രസ് ചെയ്തിട്ട് സൈഡ് ഒക്കെ ഒന്ന് ഇങ്ങനെ ഷേപ്പ് ആക്കി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുപ്പിന്റെ എന്തിന്റെയൊക്കെ ബോട്ടിലിന്റെ മൂടി ഒക്കെ എടുത്ത് കാണ്ട് പിന്നെ ഇങ്ങനെ ഷേപ്പിലാക്കി കാണ്ടൊക്കെ എടുക്കാം കേട്ടോ ഞാൻ അപ്പോൾ കൈകൊണ്ട് തന്നെ ചെയ്യാണ് ഇനി ഇത് മുട്ടയിൽ ഒന്ന് മുക്കി എടുക്കാണ് ശേഷം ഇത് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് വെച്ചു കൊടുക്കാം ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ഇനി ഇത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം രണ്ട് കൈ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം പൊതിയാൻ ഒരു കൈയും മുട്ടയിൽ ഡിപ്പ് ചെയ്യാൻ ഒരു കൈ എടുക്കണ്ടേ ഇനി നമുക്ക് ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി കണ്ട ഒരു ഫ്രൈ പാനിൽ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ നല്ലോണം ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കടയിൽനിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ കട്ലറ്റ് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ചെയ്യണേ അപ്പോൾ മറ്റേ റെസിപ്പിയുമായിട്ട് കാണാം അതുവരെ ബൈ ബൈ